മലപ്പുറം കത്തിയെന്താണെന്ന് അറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടാ ഉറുമി പയ്യതെ കാണിച്ചു തരാ ചെല്. ഹേയ് തകലെ കുറി ശേഖം മാരെ ബിസ്മില്ലാഹി ആദ്യം അഖിലാന്ത കണക്ക് ഹേയ് കുതിച്ചു മാറി ഒറ്റ കയ്യും വെച്ചി വലത്തി ഇതുവരെ അയച്ചോ കടകൻ ഉറങ്ങുന്ന പ്രതിയോഗി സുസുപ്തി ഉറക്കം ആഞ്ഞൊന്ന് കുത്തി ആ തലത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തലത്ത് എടുത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദരാബാദിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ നീ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊണ്ടാണി ഇവനാണ് എന്റെ മോളെ കെട്ടാൻ മോളെ ഇങ്ങനെ മറുനോട്ടിൽ വെച്ച് തല്ലി പരിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലോ. ഐദ്രോ സ്ഥലം കൊണ്ട് പോ. ഹൈദ്രോസ് പോ. ലോനക് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പൻ മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നിൽക്കണ്ടല്ലോ. നീ എന്താടാ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നു? ഞാൻ പറയാം. പറഞ്ഞു മാഷിനോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല. റോട്ടി വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോഴിനെ കട്ടൂറ കുറുക്ക തോടർന്നു. എന്റെ റബ്ബേ, ഒരു കുപ്പായം പിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കത്തിരിയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരോടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ ഉണ്ടെണ്ണോ എന്റെ ആമനോ? ഈയൊന്ന് കണ്ടതാ അന്റെ പേരാവും പീടേക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പക്ഷേങ്കിലേ ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടിയെ അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി കൊണ്ട് എടുത്ത ഞമ്മൾ റേഷം മേടിച്ചിട്ട് തരാം. എന്തിനെ പേടിക്കണി? സന്തോഷിക്കല്ലേ വേണ്ടിയത്? അന്നോട് ഇഷ്ടമുള്ളതല്ലേ ആ ചെക്കന്? ഇന്ന് വെച്ച ജീവന സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ചക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. ഹലോ
ഈ കിനാവല്ലോ കണ്ടോ? പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത്? നിങ്ങൾ എന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ്, ഇനി ഇവിടെ മറ്റേ വന്ന ഷൈത്താൻ ആര്? മൂരി. അല്ല എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയിരിക്കില്ല. ഇവിടെ ഇവിടെ പോയി ചെക്കൻ അസീസ്. അസീസ്, അസീസ്. അല്ല ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും, ഹൈദ്രോസ നിങ്ങളെ കുത്തി മലത്തൊന്നും വരും, യാതൊരു സംശയവുമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവുക, അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്, അതെന്നെ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്ന? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മനസ്സിലൊരു തോന്നല്, ആവിനൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും. അവൻ ആളൊരു ചൂടന, ഇവനെ പോലെയല്ല. ആളും തരവ് നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ ഞങ്ങൾക്ക് ഒരു പണക്കും ഇല്ലാട്ടോ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മേ മോന് പേരുന്നതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്രങ്ങളുടെ കണ്ണ് തള്ളിത്തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു. ആ തള അങ്ങനെ തിന്റെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയത ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥാന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാണാ വിചാരം. പൊണ്ണത്തടിയ ടി വി കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന്. ആണോ? ഒരു 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 സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേനെ തുടങ്ങാം, അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ ഒരു രണ്ട് മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടി അല്ലേ. അതിനെന്താ ചേച്ചി സാരി മാറിയോന്നുള്ളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ? ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ, അപ്പൊ തുടങ്ങാം. അല്ലോ എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്, പട്ടുസാരി കിട്ടിയിട്ട് ഇറങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്, ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല. ആ ഇത് മതി, ഇവരുടെ ഈ കട്ടി നാട്ടുകാരെ കേട്ടാ മാഷ പറ്റിയുള്ള എല്ലാ ഇമ്പ്രഷനും പോകും. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ,
എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ഇങ്ങോട്ട് വന്നത് നന്നായി, ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്ക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്, പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ, കൊറേ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാരയുണ്ടോ എന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10-ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്, അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനം ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളെയും കീറിമുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചോട് കൊടുക്കാൻ നോക്ക്. നക്കാപ്പിച്ചും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്, അത് പണ്ട്. ഇനി എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്മയിലും അച്ഛനും നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 100,000. 100,000? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല. പ്രൊഡ്യൂസറാണല്ലേ? ചാരപ്പിടലേ ഒന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 100,000. അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് നിന്ന് ഷൂട്ട് ചെയ്തോളൂ. അപ്പൊ അല്ല, ചെക്കട്ട് വേണ്ട. അങ്ങനെ അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ? തന്നെ നേരില്ല. നിഷ ക്യാമറ അകത്തേക്കുണ്ടോ? നമ്മുടെ ദാസേട്ടന്റെ മെസ്ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യമില്ല. എന്ത് തരത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു എപ്പിസോഡിന് 25,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഇത് ഞാൻ റേറ്റ് എത്രയാണെങ്കിലും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയാണെങ്കിലും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത കയ്യെന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാൽ എങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ? നീ ഒന്ന് പോയി സംസാരിക്കോ. അങ്ങോട്ട് എന്നാ അടിച്ചു വരുത്തി 10,000 എപ്പിസോഡാക്കാ അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ. ലാലപ്പാ, ചെല്ലേ, ചെന്ന് വിജയ് ശ്രീലാലിനെ തിരിച്ചു വാ. ഞാനോട് വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതി തണ, നമ്മുടെ വരിപ്പും വേവില്ല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോ? ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞേച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗെയിൻ ചെയ്തേനെ. കഴുത പുറത്തു നിന്ന് ഞാനും ചെയ്യാനാ. നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേത്ത് വിളിച്ചു. അല്ലടാ, അതൊരു പുതിയ കാര്യം ഒന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്ക നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ ആശുപത്രി ഭാസ്കരൻ നടക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മ ഇപ്പൊ നടക്കടാ.